ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. 22 പേരുടെ മരണത്തിനിടയാക്കിയ ബോട്ട് ദുരന്തത്തിന് മന്ത്രി വി അബ്ദുറഹ്മാനെതിരെ മുസ്ലിം ലീഗ് നടത്തുന്ന കള്ളപ്രചരണത്തിനെതിരെ CPM താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനവും ഉപരോധവും നടത്തി. ശോഭപ്രംഭ സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം നിലമ്പൂർ MLA PV അൻവർ ഉദ്ഘാടനം ചെയ്തു. മരണത്തിന്റെ വേദനയിൽ നിന്ന് ആ കുടുംബമോ ഈ നാടോ കേരളമോ വിട്ടുമാറിയിട്ടില്ല. കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഇപ്പോഴും മനുഷ്യർ ഈ ദുരന്തത്തിന്റെ വേദന ചർച്ച ചെയ്യുകയാണ്. ഇത്രയും വേദനാകരമായ ഒരു അന്തരീക്ഷത്തിൽ വന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ലീഗിലെ ഒരു വിഭാഗം നേതാക്കന്മാർ താനൂരിലും പരിസരത്തും നടത്തിയ ഒട്ടനവധി പ്രസംഗങ്ങൾ, പത്രമാധ്യമങ്ങൾ വഴി അവർ നൽകിയ അവരുടെ അഭിമുഖങ്ങൾ, അതെല്ലാം ലക്ഷ്യം വെച്ചത് താനൂരിൽ നിന്നും ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ച് അധികാരത്തിൽ വന്ന ഈ നാടിൻ്റെ പ്രിയങ്കരനായ ശ്രീ വി അബ്ദുറഹ്മാനെ കുറ്റവാളിയാക്കുക എന്ന ഒറ്റ ദുരുദ്ദേശത്തോടു കൂടിയാണ്. എല്ലാ നാട്ടിലും ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട്. ദുരന്തം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ആരും നിനച്ചിരിക്കാതെ വരുന്ന അപകടങ്ങൾക്കാണ് നമ്മൾ ദുരന്തം എന്ന് മലയാളത്തിൽ വിളിക്കാറ്. താനൂരിൽ നടന്ന ഈ അപകടം നമുക്കറിയാം. സംസ്ഥാന ഗവൺമെന്റിനോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ ഈ നാട്ടിലെ MLA മന്ത്രിയുമായ വി അബ്ദുറഹ്മാനോ ധാർമ്മികമായി നേരിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഒരു നിലക്കും അവരിൽ ചാർത്തിക്കൊടുക്കാൻ സാധ്യമല്ല. അത് അബ്ദുറഹ്മാൻ എന്ന വ്യക്തിയിൽ മാത്രം ചാർത്താൻ എന്താണ് വഴി? അതിനെന്ത് കള്ളപ്രചരണമാണ് ഈ നാട്ടിൽ അഴിച്ചുവിടേണ്ടത്? കള്ളപ്രചരണങ്ങൾ മാത്രം അഴിച്ചുവിട്ട് ശീലമുള്ള ലീഗിലെ തന്നെ ചില പ്രത്യേക തരം നേതാക്കന്മാരാണ് ഈ സമരമുഖത്തേക്ക് കടന്നു വന്നത്. നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരാണ്, അരിയാഹാരം കഴിക്കുന്നവരാണ്. ഇപ്പോ ഇവിടെ പ്രസംഗിച്ച സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും ഒക്കെ സൂചിപ്പിച്ചു അതിന്റെ ടെക്നിക്കൽ സൈഡ്. അതിലേക്കൊന്നും നമ്മൾ പരന്ന് കടക്കേണ്ടതില്ല. ഒരൊറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഫീസ് ഒരു ലൈസൻസ് ഒരു അതോറിറ്റി ഇഷ്യൂ ചെയ്യുമ്പോൾ അത് കോർപ്പറേഷൻ ആവട്ടെ, മുനിസിപ്പാലിറ്റി ആവട്ടെ, പഞ്ചായത്ത് ആവട്ടെ, കേരളത്തിൽ ഈ മൂന്ന് വിഭാഗം കോർപ്പറേഷനും പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിയും ഇവരാണ് ഇവിടുത്തെ ലൈസൻസിങ് അതോറിറ്റി. ആ കോർപ്പറേഷനിലോ ആ മുനിസിപ്പാലിറ്റിയിലോ ആ പഞ്ചായത്തിലോ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ലൈസൻസ് നൽകാനുള്ള അധികാരം ഈ പറയുന്ന ഗവൺമെന്റിന്റെ മൂന്ന് സംവിധാനങ്ങൾക്കാണ്. ഇപ്പൊ ഇവിടെ നടന്ന ഈ ബോട്ട് അപകടത്തിന്റെ ഫീസ് ആരാണ് വാങ്ങുന്നത്? ആ ബോട്ടിന് അനുമതി നൽകിയതാരാ? അത് താനൂർ മുനിസിപ്പാലിറ്റിയാണ്. താനൂർ മുനിസിപ്പാലിറ്റിക്ക് നേരിട്ട് ലൈസൻസ് കൊടുക്കാൻ കഴിയുമോ? കഴിയില്ല. കോഴിക്കോട് കോർപ്പറേഷന് നേരിട്ട് കൊടുക്കാൻ കഴിയുമോ? കഴിയില്ല. നമ്മൾ എന്തിനു വേണ്ടിയാണോ ലൈസൻസിന് അപേക്ഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഏജൻസികൾ ഉണ്ടാകും. പൊല്യൂഷൻ ഉണ്ടാകും, ഫയർ സർവീസ് ഉണ്ടാകും, ഹെൽത്ത് ഉണ്ടാകും, പോലീസ് ഉണ്ടാകും, തൊഴിൽ വകുപ്പുണ്ടാകും, മൈനിങ് ജിയോളജി ഉണ്ടാകും, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ടാകും. അങ്ങനെ 10, 30, 35 വകുപ്പുകൾ ഒരു ലൈസൻസിന് ഏതൊക്കെ അതോറിറ്റിയുടെ NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണമോ ഈ അപേക്ഷകൻ ഈ പറയപ്പെടുന്ന ലൈസൻസിന്റെ പാരഗ്രാഫിന്റെ താഴെ പറയുന്ന കാര്യങ്ങൾ ഈ അതോറിറ്റികളിൽ നിന്ന് NOC വാങ്ങണം. ആ അതോറിറ്റികൾക്ക് പരിശോധിക്കണം. ആ NOCകളുടെ അടിസ്ഥാനത്തിൽ താനൂർ മുനിസിപ്പാലിറ്റിയിൽ ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ
ആ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിൽ ചേർന്ന് ഈ എൻ ഒ സികളുടെ എല്ലാം അടിസ്ഥാനത്തിൽ നിയമവിധേയമായി അത് നടത്താൻ കഴിയുന്നതാണെങ്കിൽ അതിന് ലൈസൻസ് കൊടുക്കും. അങ്ങനെയാണ് ഈ ബോട്ട് ഇവിടെ ഓടിക്കാനുള്ള ലൈസൻസ് താനൂർ മുനിസിപ്പാലിറ്റി കൊടുത്തത്. അത് താനൂർ മുനിസിപ്പാലിറ്റിക്ക് മാത്രമേ കൊടുക്കാൻ കഴിയൂ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ താനൂരിൽ ഒരു ബോട്ട് ഓടിക്കാൻ ലൈസൻസ് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ നടക്കൂല. കാരണം അതിന് നിയമമില്ല. അപ്പൊ മുനിസിപ്പാലിറ്റിയുടെ മാത്രം ഉത്തരവാദിത്വത്തിൽ ഒരു മുനിസിപ്പാലിറ്റി കൊടുക്കുന്ന ലൈസൻസിന്റെ അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരുന്ന ഒരു പദ്ധതിയായിരുന്നു ഈ ടൂറിസം പദ്ധതി. അവിടെയാണ് ഈ ബോട്ട് ഓടിയത്. ആ ഉത്തരവാദിത്തം എങ്ങനെയാണ് അബ്ദുറഹ്മാൻ ഏറ്റെടുക്കാൻ സാധിക്കുക? എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഇവിടെ പാണക്കാട് തങ്ങളാണ് ഇവിടുത്തെ എം എൽ എ എങ്കിൽ അദ്ദേഹത്തിന് അത് ഏറ്റെടുക്കാൻ സാധിക്കുമോ? ഈ കണ്ടു കാണപ്പെട്ട പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും നടക്കുന്ന എല്ലാ ലൈസൻസുകളും ആ പ്രദേശത്തെ എം എൽ എയുടെ അറിവോടും അനുവാദത്തോടും സമ്മതത്തോടും കൂടിയാണ് എന്ന് പറയുന്നതിൽ എന്ത് അടിസ്ഥാന? ഒരു അടിസ്ഥാനമില്ല. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം. ഈ പറയുന്ന ഇവിടെ വന്ന് ഈ കുട്ടിത്തിരിപ്പുണ്ടാക്കുന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതിന് കുട്ടിത്തിരിപ്പുണ്ടാക്കാൻ ആളെ കൂട്ടാൻ എന്ത് മാർഗം എന്ന് അന്വേഷിച്ച് നടക്കുന്ന ലീഗിലെ ചില നേതാക്കന്മാരാണ്. ഈ ഷാജിന്റെ സ്ഥിതി ഞാൻ പറയണ്ടല്ലോ. ഞാൻ ആ പേര് പറഞ്ഞ ആളെ വലുതാക്കാൻ നടക്കേണ്ട. കാരണം അദ്ദേഹത്തിന്റെ ഉദ്ദേശം തന്നെ അതാ. ഈ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി ലീഗിന്റെ അകത്ത് അദ്ദേഹത്തിന്റെ അവസ്ഥ ഇവിടുത്തെ ലീഗുകാർക്കറിയാം. അങ്ങാടിയിൽ എടുക്കാത്ത അങ്ങാടി പോങ്ങായി മാറിയത്, അതിനൊരു മാറ്റമുണ്ടാകണം. ജനങ്ങൾ ഷാജിയെ കുറിച്ച് സംസാരിക്കണം. മാത്രമല്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ആ ലീഗ് രാഷ്ട്രീയത്തിൽ എന്നും ലീഗ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു നിലപാടെടുത്താൽ ആ നിലപാടിനെതിരെ സംസാരിച്ച ആളെ കൂട്ടുന്ന ഷാജി. സിപിഎം താനൂർ ഏരിയ സെക്രട്ടറി സമൃദ്ധാനാളൂർ അധ്യക്ഷനായിരുന്നു. മന്ത്രി അബ്ദുറഹ്മാനെതിരെ ഇല്ലാ കഥകൾ പറഞ്ഞ് ജനങ്ങളുടെ ഉള്ളിൽ ഒരു വർഗീയ കലാപത്തിലാണ് മുസ്ലിം ലീഗ് കോപ്പുകൂട്ടുന്നതെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അൻവർ പറഞ്ഞു. ഒരു രേഖയും ഹാജരാക്കാതെ ഫോട്ടോ മാത്രം ഉയർത്തിക്കാട്ടി ഇതാണ് രേഖ എന്ന് പറയുന്ന തലക്കാണ് നഗരസഭ ചെയർമാൻ എത്തി നിൽക്കുന്നത്. നഗരസഭയിൽ അപകടം സംഭവിച്ച ബോട്ടുടമ ലൈസൻസിന് വേണ്ടി അപേക്ഷ കൊടുക്കുകയും അത് കൈപ്പറ്റുകയും ചെയ്തെന്നും ഇത് നഗരസഭയുടെ അനുമതി നൽകിയതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അപകടം നടന്ന ശേഷം എല്ലാം മന്ത്രിയുടെ തലയിൽ കെട്ടിവെച്ച് തടിയൂരാനാണ് നഗരസഭ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരസഭാ ചെയർമാനോട് നഗരസഭാ കൌൺസിലർ സിക്കിം ബഷീർ സംസാരിക്കുന്ന ശബ്ദരേഖ നഗരസഭാ ചെയർമാൻ പരിശോധിച്ച് സർവീസ് നിർത്താമെന്ന് പറയുന്നതും നഗരസഭ അറിഞ്ഞു തന്നെയാണ് ഈ ബോട്ട് സർവീസ് നടത്തിയത് എന്നും തെളിവാണ്. അതുകൊണ്ടാണ് ചെയർമാനെ പ്രതിയാക്കി കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് സിപിഎം പറയുന്നത്. യോഗത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ഇ ജയൻ മുഖ്യപ്രഭാഷണം നടത്തി. എം അനിൽകുമാർ സ്വാഗതവും സി പി അശോകൻ ചടങ്ങിന് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ താനൂർ. മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, തിരൂർ, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. Celebrating 50 years.